ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ നമ്മളുടെ സ്റ്റിച്ചിങ് ബോർഡിനകത്തോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാനിതാ ഇത് അപ്പോൾ ആ നമ്മളുടെ ആ രണ്ടാമത്തെ സ്റ്റിച്ച് വെച്ച് എങ്ങനെയാണ് ഒരു ഡിസൈൻ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം എനിക്കൊരു റിക്വസ്റ്റഡ് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു സ്റ്റെമ്മിനകത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം നമ്മളുടെ സ്റ്റെമ്മിനെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചും നമുക്ക് സ്റ്റെമ്മുകൾക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ സ്റ്റെമ്മിനായിട്ട് മാത്രം ഒരു പ്രത്യേക സ്റ്റിച്ച് ഉണ്ട്, അത് നമുക്ക് ഓരോ ഘട്ടഘട്ടമായിട്ടേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റിച്ചായ നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് എന്ന് പറയുന്ന സ്റ്റിച്ച് വെച്ച് നമുക്ക് എങ്ങനെ സ്റ്റെമ്മിൽ കൊടുക്കാമെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ആ സ്റ്റെമ്മിൽ ഒന്ന് സ്റ്റിച്ച് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ മൂന്ന് സ്റ്റെമ്മായിട്ടാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആ സ്റ്റെമ്മ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് ഡിസൈൻ കൊടുക്കുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. അപ്പം നമ്മളുടെ ആ ഫസ്റ്റ് സ്റ്റെമ്മിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ വരച്ചിരിക്കുന്ന, അപ്പം അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളുടെ ആദ്യം കൊടുക്കാനുള്ളത് ഈ മൂന്ന് സ്റ്റെമ്മിന് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വേണം ഫസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്തുവാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മളുടെ വീഡിയോസിലുണ്ട്, വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം അത് വേണം നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചിനും റണ്ണിങ് സ്റ്റിച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ മുമ്പത്തെ പോലെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരേ വലിപ്പത്തിൽ ഒരേ അകലത്തിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യത്തെ സ്റ്റെമ്മിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതാ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റെമ്മ് കംപ്ലീറ്റ് ആകുമ്പം നമ്മളുടെ നീഡില് താഴോട്ട് വലിച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് അടിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കെട്ടിടുന്ന എന്തിനാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളുടെ ഈ ഒരു ത്രെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഇളകിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെമ്മ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റെമ്മ് നമുക്ക് ചെയ്തെടുക്കണം. അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ മൂന്ന് സ്റ്റെമ്മും ഞാൻ സെപ്പറേറ്റാണ് വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റായിട്ട് വരച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെമ്മിൻ്റെ നമ്മൾ വരച്ചെടുത്തേക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിടണം. അപ്പോൾ എന്താ ഇതുപോലെ ഒരേ അകലത്തിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കാം. പേര് പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് വേണം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ടാണ് നമ്മൾ പിന്നെ വേറൊരു കളറ് ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വിപ്പഡ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ച് വെച്ചും നമുക്ക് സ്റ്റെമ്മിനായാലും പിന്നെ ഫ്ലവേഴ്സിനായാലും ലീഫിനായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോന്നിനും ഇപ്പോൾ ഈ സ്റ്റെമ്മിനായിട്ട് സെപ്പറേറ്റ് സ്റ്റിച്ച് നമുക്കുണ്ട്, അത് നമുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അത് ചോദിച്ച അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെമ്മും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടാമത്തെ സ്റ്റെമ്മും ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെമ്മിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ വീണ്ടും നമ്മൾ ത്രെഡ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെമ്മ് എന്താ നമ്മൾ വരച്ചിരിക്കുന്ന അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡിൻ്റെ കളറ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിപ്പം ഇതിനകത്ത് ഒരു യെല്ലോ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു സ്റ്റെമ്മ് ആയതുകൊണ്ട് ഞാനൊരു ബ്രൗൺ കളറാണ് ഫസ്റ്റ് ത്രെഡ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്റ്റിച്ചിൻ്റെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ പിന്നെ ഇത് നമ്മൾ കുക്കിംഗ് എല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി ഒന്ന് ലേറ്റ് ആവുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനും ഒരു സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇത്രയും ലേറ്റായി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മൾക്ക് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഓരോന്നും ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ, ഈ ഒരു വീഡിയോസ് ഒന്ന് ലേറ്റായി പോകുന്നതിന്. അപ്പോൾ നമ്മളുടെ ആ മൂന്നാമത്തെ സ്റ്റെമ്മും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മൂന്ന് സ്റ്റെമ്മും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയാണ് നമ്മളുടെ വിപ്പേർഡ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ദാ അടുത്തൊരു ഓറഞ്ച് കളർ ഒരു ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മളുടെ റംഗോലി ത്രെഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ത്രെഡൊക്കെ നമ്മൾ നീഡിൽ എങ്ങനെയാണ് കോർക്കുന്നതെന്നും എത്ര ഇത് 6 7 നമ്മളുടെ ഈ ത്രെഡിൽ നിന്നും 3 എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്നും അതെങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്താ അടുത്ത ഞാനൊരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീഡിലൊന്ന് നമ്മളൊന്ന് ചെയ്ത് നീഡിലിൽ കയറ്റിയിട്ടൊന്ന് അടുത്ത സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്ത ഈ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് എന്ന് പറയുന്ന സ്റ്റിച്ചിലെ വിപ്പഡ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിപ്പഡ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെം നമുക്ക് ആദ്യം എടുക്കുക. അതിനകത്ത് ഞാൻ നമ്മളുടെ ഡിസൈൻ വരച്ചിരിക്കുന്നിടത്താണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ കംപ്ലീറ്റ്, അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിങ് പോർഷൻ കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വിപ്പഡ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ വരച്ച ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടില്ലേ, അവിടെ നിന്നാണ് അതിൻ്റെ എൻഡിങ് പോർഷനിൽ നിന്നാണ് നമ്മൾ വിപ്പഡ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതാക്കണ്ട ആ ത്രെഡിൻ്റെയും ആ ഒരു മോട്ടിഫിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിൽ നിന്നാണ് നമ്മൾ ഇതാ ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ വിപ്പഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കണ്ടോ, അടിയിൽ നിന്ന് മുകളിലോട്ട്. അപ്പം ഞാനിത് സ്റ്റിച്ചിങ് ബോർഡിൽ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ബോർഡിൽ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മളുടെ ത്രെഡിൻ്റെയും ആ മോട്ടിഫിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനിലാണ് നമ്മൾ ഇതാ ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതായത് നമ്മളുടെ മോട്ടിഫിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിനകത്തും കൂടിയാണ് നമ്മൾ ഈ വിപ്പഡ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ലാസ്റ്റ് ഇതാ എൻഡ് ചെയ്യുന്നിടത്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു നീഡിൽ താഴോട്ട് കുത്തി കൊടുക്കണം കണ്ടോ. നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആയി നമ്മളുടെ സ്റ്റെമ്മ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ നമ്മൾ ഇത് മോട്ടിഫിൽ ഒന്ന് താഴോട്ടൊന്ന് ആ സ്റ്റിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം കണ്ടോ. അപ്പോൾ നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ഈ ഒരു മോട്ടിഫിൽ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ഈ വിപ്പഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ റണ്ണിങ് സ്റ്റിച്ച് കൂടി നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അതായത് അടിയിൽ നിന്ന് മുകളിലോട്ടെന്നുള്ള ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. തിരിഞ്ഞു പോകരുത് കേട്ടോ, നമ്മൾ ഒരേ പൊസിഷനിലായിരിക്കണം ഈ ഒരു സ്റ്റിച്ച് വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത രണ്ടാമത്തെ സ്റ്റെമ്മിലോട്ട് ചെയ്തെടുക്കാം. അപ്പം അതും അവിടെ നിന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. ദാ നമ്മളുടെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ എൻഡിങ് പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ രണ്ടാമത്തെ സ്റ്റെമ്മിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം കണ്ടോ. എന്നിട്ട് നമ്മളുടെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ത്രെഡിൻ്റെയും മോട്ടിഫിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ കൂടി നീഡിൽ വലിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, അടിയിൽ നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മളുടെ മൂന്ന് സ്റ്റെമ്മ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് വെച്ച് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഏതൊരു സ്റ്റിച്ച് വെച്ചും നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റിച്ച് വെച്ചും നമുക്ക് എല്ലാ ഡിസൈൻസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ ഡിസൈൻസും സെപ്പറേറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വീണ്ടും നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആകുമ്പം വീണ്ടും മുമ്പത്തെ പോലെ ആ നീഡിലൊന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ നമ്മൾക്കടുത്ത മൂന്നാമത്തെ സ്റ്റെമ്മും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് എന്ന സ്റ്റിച്ചാണ്. അപ്പോൾ അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അതാ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിൻ്റിൽ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വലിക്കരുത്, അടിയിൽ നിന്ന് മുകളിലോട്ട്. പിന്നെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളങ്ങ് വലിച്ചെടുക്കരുത്, ഒരു പതുക്കെ ഒരു നമ്മളുടെ ആ സ്റ്റിച്ച് ഒരുപാട് വലിയുന്ന രീതിയിൽ വലിച്ചെടുക്കരുത് കണ്ടോ. ചെറിയൊരു രീതിയിൽ നമ്മൾ ആ സ്റ്റിച്ച് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാവും.
അപ്പോൾ നമ്മളുടേത് ആ മൂന്നാമത്തെ സ്റ്റെമ്മാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെമ്മ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഇതിൽ കൊടുത്തേക്കുന്ന ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ഏതൊരു പിക്ചറോ ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ലീഫ് ഏത് ഡിസൈൻ തന്നെ ആയാലും ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇതിനകത്ത് ഈ ഫ്ലവർ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ, നമ്മളുടെ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടി ആയതുകൊണ്ടാണ് ഈ സ്റ്റെമ്മ് പ്രത്യേകം ഇതുപോലെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ചെയ്ത് തന്നിരിക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നിങ്ങൾ വരച്ച് അല്ലെങ്കിൽ ഏതൊരു പിക്ചറായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവർ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ഫ്ലവർ ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ്. ഇനി നമുക്കിത് ആ മൂന്ന് ഫ്ലവേഴ്സും കൂടി ഉണ്ട്, അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവർ താ ഇതുപോലെ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓരോ പെറ്റൽസിലും നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ വെച്ച് ഒരു പൂവൊക്കെ ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ച് എന്ന വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എന്താ ഇനി നമ്മൾ ഇതിനകത്ത് ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തുന്നത് വിപ്പഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോർഷനിൽ നിന്നാണ് നമ്മൾ വിപ്പഡ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ കണ്ടോ, ആ ഒരു പെറ്റലിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ നമ്മളുടെ വിപ്പഡ് സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്റ്റിച്ച് വലിച്ചെടുക്കാനായിട്ട്. കണ്ടാൽ നമ്മൾ സ്റ്റിച്ച് നമ്മളുടെ മോട്ടിഫിൽ ചെയ്യുന്നില്ല കേട്ടോ, നീഡിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മൾ ചെയ്ത റണ്ണിങ് സ്റ്റിച്ചിൽ കൂടിയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളുടെ ഫ്ലവേഴ്സിന് മൊത്തവും നമ്മൾ ചെയ്ത് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റിച്ചിങ് ബോഡി വേണം നമ്മൾ ഏതൊരു സ്റ്റിച്ച് ചെയ്താലും നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ. അപ്പം സ്റ്റിച്ചിങ് ബോഡി ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അത. അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മളുടെ ഡിസൈനിലോട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ഏത് സ്റ്റിച്ചായാലും നമ്മൾ പകർത്തി ചെയ്ത് നോക്കേണ്ടുള്ളത്. അപ്പോൾ എന്താ ഞാൻ ഈ ഒരു ഫ്ലവർ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങളെല്ലാം തനിയെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോയും കൂടി, ചെറിയൊരു പോർഷൻ വീഡിയോയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മുമ്പ് ഞാൻ ചെയ്ത ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ധാരാളം ഒരു ഫ്ലവർ വരച്ചിട്ട് രണ്ട് ത്രെഡ്, രണ്ട് കളറുള്ള ത്രെഡ് ഇതുപോലെ ആദ്യം നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളുടെ വിപ്പഡ് സ്റ്റിച്ചും കൂടി അതിനകത്ത് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ എന്താ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് സ്റ്റിച്ച് വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. എല്ലാവരും തുടർന്നുള്ള വീഡിയോസ് കാണുക, ഇനിയും സ്റ്റിച്ചുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.